ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും കുടുംബത്തിലെ സപ്പോർട്ടിൻ്റെ കാര്യത്തിലുമൊക്കെ എങ്ങനെയാണ്? ഞാനൊന്നും പറയാനില്ല, എനിക്ക് സത്യം പറയാലോ. ഞാനിവിടെ വന്നപ്പോൾ മലമ്പുഴയിൽ വർക്ക് ചെയ്യാൻ വന്ന് 10 പൈസ ഞാൻ വാങ്ങിയില്ല, വേണ്ടെന്ന് പറഞ്ഞു. എന്താ അറിയോ, എനിക്ക് അങ്ങ് ചെയ്യാനുള്ളൊരു ആവേശമാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താമസിക്കാനും ഭക്ഷണമൊക്കെ തന്നാൽ അത് വേറൊന്നും വേണ്ട, പോക്കറ്റ് മണി എന്ത് തരത്തേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അല്ല, കോൺട്രാക്ട് വർക്ക് ഒറ്റയ്ക്കാണ്, അതെ, അന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. അങ്ങനെ വളരെ ഭയങ്കര സ്വതന്ത്ര ജീവിതമാണ്, ഇന്നും സ്വതന്ത്ര ജീവിതമാണ്. അപ്പോൾ എല്ലാ വർക്കുകളും അങ്ങനെയാണ്. അല്ലാതെ പണം ഇതുപോലെ ലേലം വിളിച്ചിട്ടോ ടെൻഡർ വിളിച്ചിട്ടല്ല, അത് സർക്കാരിൻ്റെ ഒരു കൺസൾട്ടൻ്റായിരുന്നു കുറച്ച് കാലം ടൂറിസം ഡയറക്ടറേറ്റിൽ. അപ്പോൾ ഇതിലേക്ക് അവസരം കിട്ടിയപ്പോൾ എന്താ പറയുക, ഞാനത് ശരിയായിട്ട് ഉപയോഗിച്ചു ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതേസമയത്ത് ഇപ്പോൾ ടെൻഡർ വിളിക്കുകയാണെങ്കിൽ ഇപ്പോൾ ശംഖുമുത്തി ചെയ്ത ആ ശില്പമുണ്ടല്ലോ, ശരിയായിട്ട് 1 കോടി രൂപ ഒക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. 1 കോടി രൂപ ശരിയായിട്ട് ഡൽഹി ബോംബെയിലെ 1 കോടിയൊന്നുമല്ല, ചുരുങ്ങിയത് 1 കോടി കിട്ടും. ഞാനൊന്നും ചോദിച്ചില്ല. അല്ല, അപ്പോൾ ജീവിതം സുഖമായി ജീവിക്കുന്നു. 1 വർഷം ഞാനവിടെ കുറച്ച് ഇവിടെ വന്നത് തന്നെ ആദ്യം ഫൈനാൻസ് കോളേജിൽ പ്രൊഫസറായിട്ടാണ്, പിന്നെ പ്രിൻസിപ്പാളായി. ഇപ്പോൾ ജീവിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ വലിയ ദുരാഗ്രഹമൊന്നുമില്ല. ഈ എൻ്റെ ഒരു മാതൃക ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ത്യാഗിയായിട്ട് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ആരോഗ്യം എത്രത്തോളം സഹായം? ആരോഗ്യം ഇതുവരെ അസുഖമില്ല എനിക്ക്, ഒരു കുഴപ്പം. പ്രഷറിന് പിന്നെ എന്താ പറയുക, ഷുഗറില്ല, എന്താ മറ്റേ സാധാരണ എല്ലാം പറയാറില്ല. അതൊന്നും ഇപ്പോഴും താങ്കളൊരു ഞാനിപ്പോൾ ഞാനിപ്പോൾ ഒരു 10-40 അടി ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. കാസർഗോഡ് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, അത് അവിടെ ജില്ലാ പഞ്ചായത്ത് തന്നെ എന്നെ നിർബന്ധമായിട്ട് എൻ്റെ ഒരു വർക്ക് വേണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. അതായത് കാനായിട്ട് നാട്ടിൽ ഒരു ശില്പം ഞങ്ങൾക്കില്ലാത്തത് നാട്ടുകാരെല്ലാം കൂടി അങ്ങനെ ഒരു 40 അടി പൊക്കത്തിൽ വലിയ ശില്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അവിടെ വന്ന് ഇഷ്ടമുള്ള ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ പോയപ്പോൾ തോന്നി എന്താ പറയുക, അവിടുത്തെ ജനങ്ങളെ പ്രശ്നങ്ങൾ, എൻഡോസൾഫൻ വലിയൊരു പ്രശ്നമാണ്, പിന്നെ ജാതി മതങ്ങൾ തമ്മിലെ പ്രശ്നങ്ങൾ, ഒരു 7 ഭാഷ സംസാരിക്കുന്ന നാടാണ്, ഇതെല്ലാം. അപ്പോൾ എനിക്ക് തോന്നി ഒരു എൻഡോസൾഫാൻ്റെ ശില്പം ഉണ്ടാക്കുന്നത്, ഒരു അമ്മ നിസ്സഹായമായിട്ട് കൈ മേലക്കോക്കിട്ട് നിലവിളിക്കുന്നു, ഒരു കുട്ടി നിൽക്കാൻ പറ്റും പറ്റുന്നില്ല, താങ്ങി നിൽക്കാം, മറ്റൊരു കുട്ടി വേറെ രീതി, അങ്ങനെയുള്ളൊരു ശില്പമാണ് ഞാൻ ചെയ്തത്. അന്ന് ചെയ്തപ്പോൾ ആദ്യം കുറേ ആൾക്കാർ വലിയ ബഹളാക്കി, കാനായിക്ക് ശില്പം ചെയ്യാൻ ഒരുപാട് ലക്ഷങ്ങളവിടെ ചിലവാക്കുന്നു, എൻഡോസൾഫാൻ രോഗികൾക്ക് ചികിത്സിക്കാൻ മരുന്ന് വാങ്ങാൻ കാശില്ലാന്ന് പറഞ്ഞു. സത്യമാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തീർച്ചയായും സത്യമാണ്, ആരോഗ്യമന്ത്രി ഉടനെ ചെയ്യണം എന്നുള്ളത്. അതുപോലെ അച്ഛൻ്റെ എതിർപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, പിന്നീട് കാനായി കുഞ്ഞിരാമൻ എന്ന പേര് നേടിയെടുത്തപ്പോൾ അച്ഛൻ്റെ പ്രതികരണം എന്തായിരുന്നു? അച്ഛൻ വളരെ പറയാൻ പറ്റില്ല, അത്ര മോശം. എന്തറിയോ, ഒരു ദിവസം ഞാൻ നാട്ടിൽ പോയ എന്തോ പേപ്പറിലൊക്കെ അന്നൊക്കെ ഈ ലേഖനങ്ങളൊക്കെ വരും, അതൊന്നും വായിക്കില്ല. സുഹൃത്തുക്കളെ ഇനി വായി കണ്ടില്ല എൻ്റെ മോൻ്റെ ഒരു ലേഖനം. എനിക്കവൻ്റെ ഇതൊന്നും അറിയണ്ടാവും. ഞാൻ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ ഉടുപ്പ് വാങ്ങാൻ വേണ്ടി കാശില്ല, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇംഗ്ലണ്ടിൽ ഇത് ആ ഞാൻ എന്താ വേണ്ടത്, അല്ല ഇനിയിപ്പോൾ കോട്ടും ടൈയൊക്കെ വാങ്ങാൻ സാഹിബിൻ്റെ ആളിൽ ആ ഞാൻ എന്താ വേണ്ടത്, നീ ഇതുവരെ പിന്നെ എന്താ ചെയ്തു വെച്ചു. ഞാൻ പറഞ്ഞു ഞാനും പൈസ ഉണ്ടാക്കാനല്ലോ. അപ്പോൾ പറഞ്ഞാൽ എന്താ അറിയാം, ഈ അമ്പട്ടൻ, അമ്പട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ ബാർബർ, അവൻ എവിടെയും പോകുമ്പോൾ കത്തിയും കല്ലില്ലാതെ പോയാൽ ആരും താടി കൊടുക്കുമോ, കത്തിയും കല്ലില്ലാതെ വല്ലവൻ്റെ അടുത്ത് പോയിട്ട് ഷേവ് ചെയ്യാൻ പറ്റുമല്ലോ, വെറും കൈ കൊണ്ട് ആക്കാൻ പറ്റുമോ, അപ്പോൾ നീ ഇതുവരെ എന്താ ചെയ്തു വെച്ചു. ഞാൻ പറഞ്ഞു ഞാനങ്ങനല്ല, എനിക്കിപ്പോൾ ഒരു സ്കോളർഷിപ്പ് കിട്ടി കുറേ വർക്ക് ചെയ്തു 10 പൈസ എന്നില്ല പറഞ്ഞ വിശുദ്ധരോ ഒരച്ഛൻ ചെയ്യോ. അതിന്ന് 65 ഇന്ന് കേരളത്തിലൊന്നും അങ്ങനെ ഒരു സ്കോളർഷിപ്പ് കിട്ടി, അതിന് ശേഷവും പോയിട്ടില്ല ആരും. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞതേ എന്താ നീ പറയുന്നത്, ഒന്നുകൂടി ഒരു ബിലാത്തി എന്നാണെന്ന് പറയാം, ബിലാത്തി ആർക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്, അത് ഞാനെന്ത് വേണ്ടത് നയിക്കും. എന്നിട്ട് അവസാനം നിർബന്ധിച്ച് ഒരു 10 രൂപ നോട്ടെടുത്ത് ഇത് കയ്യിൽ വെച്ചു അച്ഛൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ടോ ചോദിക്കും. അച്ഛനെ മോശമായിട്ട് വന്നില്ല, ഈ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അതേപോലെ അച്ഛന് 2-3 ഭാര്യമാരുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പം വ്യവഹാരം കാര്യമായിട്ട് നടക്കുന്നതാണ്, ഭയങ്കര ആക്റ്റീവായിരുന്നു, കർമ്മയോഗി തന്നെ 24 മണിക്കൂർ പറഞ്ഞത്. പക്ഷേ ഇതിലൊന്നല്ല ആശാൻ്റെ താല്പര്യം, കലയല്ല. പിന്നീട് ഒരിക്കൽ പോലും രമ്യതയിൽ വന്നില്ല? ഇല്ല, ഒന്നുമില്ല. ഒരു തവണ തന്നെ നല്ല രസമായിട്ടത്, ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. അവിടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലൊക്കെ വലിയ ആളാണ്, എന്ത് കേസുണ്ട് അച്ഛൻ എല്ലാം വേണ്ട പോലെ അതൊക്കെ കാശുണ്ടാക്കുന്ന പാർട്ടി ഭയങ്കരമായിട്ട് കേസുകളെല്ലാം പറഞ്ഞ് വളരെ ഒരു ഭയങ്കര വീരപരാഗി. നാട്ടിൽ തന്നെ എല്ലാവർക്കും പേടിയാണ്, എന്തെങ്കിലും പിണങ്ങി കഴിഞ്ഞാൽ കോടതി കയറ്റും. അപ്പോൾ അന്ന് ഏതോ ഒരാൾ എന്തോ ഒരു കേസിൻ്റെ അതിന് വേണ്ടിയിട്ട് അച്ഛൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി, പുതിയ SI ആണ്. അപ്പോൾ കോൺസ്റ്റബിൾ എന്തോ പറഞ്ഞു, ഇതാണ് കാനായി കുഞ്ഞ് അച്ഛനെ കാനായി രാമൻ എന്ന് പറയാം വീട്ടുപേര്. അപ്പോൾ എന്ത് കാനായിരുന്നു, അപ്പോൾ നിങ്ങളെ പേരെന്താ, രാമൻ.
അപ്പോൾ ആരോ പറഞ്ഞത് അല്ല കാനായി രാമൻ എന്ന് പറഞ്ഞു. അപ്പോൾ കാനായി കുഞ്ഞുരാമൻ നിങ്ങൾ ഏറ്റവും എന്താ എൻ്റെ മകനാണ്. ഉടനെ അവിടെ ഇരിക്കാൻ പറഞ്ഞു വരും വൈദ്യകാസിയെല്ലാം കൊണ്ട് വലിയ ബഹുമാനം. ഇത് തിരിച്ച് വന്നിട്ട് പറഞ്ഞെന്താ അറിയാം, നമ്മളവിടെ വീട്ടിൽ ഇവനിപ്പോൾ എവിടെ എത്തിപ്പോയി, പണ്ടൊക്കെ കാനായി രാമൻ്റെ മോൻ എന്നാ പറയും, ഇപ്പോൾ കാനായി കുഞ്ഞുരാമൻ അച്ഛൻ. അത്രയും മതിയല്ലോ, അല്ല അത് വളരെ ക്ഷീണായിപ്പോയിന്ന്. അല്ല അറിയാതെങ്കിലും അത് വന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞേ ഇപ്പോൾ ലോകം മാറി പേടി എത്തിപ്പോയി എന്നാണ് പറഞ്ഞത്. എവിടെ എത്തിപ്പോയി ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി. അപ്പോൾ എന്ത് ചെയ്യും ഒരു അച്ഛനെ ഇതുപോലത്തെ ഒരു അഭിമാനം ഉണ്ടെങ്കിൽ പിന്നെ അച്ഛനെ പറ്റി എന്താ പറയുക.